ഞാനതാണ് പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിച്ചത്. ബഹുമാനപ്പെട്ട അംഗം, അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സംഭാവന 1 കോടി വാങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, അതിന്റെ തെളിവുകൾ നൽകണം, അതിൽ നടപടികൾ ഉണ്ടാകും. ഫീ റെഗുലേറ്ററി കമ്മീഷൻ സാർ, സംസ്ഥാനത്ത് ഫീ ഞാൻ ഈ നിയമം ഏതാണ് സാർ? സാർ ഈ അങ്ങ് എഴുതി തരണം, ദയവായി എഴുതി തരണം. ഞാൻ ഈ സഭ മുൻപാകെ അങ്ങ് പറഞ്ഞ, അങ്ങ് ഉത്തരവാദിത്വത്തോടെ പറഞ്ഞൊരു കാര്യത്തിൽ അങ്ങയോട് ഞാൻ ഈ സഭ മുൻപാകെ തന്നെ ആവശ്യപ്പെടുകയാണ്, അങ്ങ് ദയവായി എഴുതി തരണം, അതിൽ നടപടിയെടുക്കാം. കാരണം നമ്മൾ ഏത് നിയമത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്? 2017 സ്വകാര്യ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട, പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി ഈ നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിൽ 2019 കൊണ്ടുവന്ന അമെൻമെന്റിലുള്ള ഒരു ഭേദഗതിയാണ് സാർ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ചയ്ക്കിടെയാണ് ബഹുമാനപ്പെട്ട അംഗം ഇത് ഉന്നയിച്ചത്. സാർ, സംസ്ഥാനത്ത് ഫീ റെഗുലേറ്ററി കമ്മിറ്റി നിശ്ചയിക്കുന്ന ഫീസ് അനുസരിച്ച് മാത്രമേ ആ ഫീസ് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു മെഡിക്കൽ കോളേജ്, സ്വകാര്യ മെഡിക്കൽ കോളേജ് വാങ്ങിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ, അങ്ങ് തെളിവ് തന്നാൽ നടപടി നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് സാർ. ഇവിടെ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സാർ, സർക്കാർ തന്നെ ഫീസിന് പുറമെ 50% സീറ്റിൽ മെറിറ്റും ബാക്കി സ്വാശ്രയ കോളേജ് ഉടമകൾക്ക് ബാക്കി 50 സീറ്റും നിർണയിക്കാമെന്നാണ് പഴയ തീരുമാനം. അതനുസരിച്ച് ഈ 50% സീറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് ഡൊണേഷൻ വാങ്ങാൻ സർക്കാർ തന്നെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അത് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. അങ്ങ് പറഞ്ഞത് വീണ്ടും ഇതേ കാര്യം അങ്ങ് പറയുകയാണ്. ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, ദയവായിട്ട് അങ്ങിത് അങ്ങേക്ക് അറിയുന്ന കോളേജുകളാണെന്നാണ് അങ്ങ് പറഞ്ഞത്, ദയവായി അങ്ങ് എഴുതി തരിക, അത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കും. സാർ, ഇവിടെ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പൊതുവെ നമുക്കറിയാം, സർക്കാരിന്റെ മുൻഗണനകളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നല്ല പ്രാധാന്യം നൽകിയാണ് പോകുന്നത്. അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സർക്കാർ കാണുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ പരമാവധി ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. സാർ, കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രൊഫഷണലുകൾക്ക് ആഗോളതലത്തിൽ നൽകുന്ന സ്വീകാര്യത എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ UK നിന്നുള്ള, അവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസിൽ നിന്നുള്ള അവരുടെ ടീം വന്ന് എറണാകുളത്ത് വെച്ച് 4ാമത്തെ തവണ ജോബ് ഹണ്ട് നടത്താൻ പോവുകയാണ്. നഴ്സസിനു വേണ്ടി, മറ്റ് ഡോക്ടേഴ്സിനു വേണ്ടി, ഡെന്റിസ്റ്റിനു വേണ്ടി, അതുപോലെ വെയിൽസ്, മറ്റു രാജ്യങ്ങൾ. അപ്പൊ എല്ലായിടത്തു നിന്നും നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള സ്വീകാര്യതയും അംഗീകാരവുമാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ കുട്ടികൾ മറ്റ് ഇടങ്ങളിൽ പോയി അവർ പഠിക്കാതെ പരമാവധി നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. അവിടെയാണ് ബഹുമാന്യനായിട്ടുള്ള ശ്രീ കോന്നി MLA, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു 2 പുതിയ മെഡിക്കൽ കോളേജുകൾ സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 2 മെഡിക്കൽ കോളേജുകൾക്ക് ഒരേ വർഷം പുതുതായിട്ട് നൂറ് സീറ്റ് വീതം MBBS അഡ്മിഷൻ ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. കോന്നിയിലും ഇടുക്കിയിലും 2ാം വർഷം അത് തുടരുകയാണ്. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട ശ്രീ കുറുക്കോളി മൊയ്തീൻ, അദ്ദേഹം വരുന്ന ജില്ല മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ PG ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോളേജായിരുന്ന മലപ്പുറം മെഡിക്കൽ കോളേജിനെ, മഞ്ചേരി മെഡിക്കൽ കോളേജിനെ PG കോളേജ് ആക്കി സാർ. അവിടെ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു, 60 സീറ്റ് അവിടെയും കൊല്ലത്തും ഉൾപ്പെടെ. അപ്പോ ഇവിടെ കണക്കുകൾ സൂചിപ്പിക്കുകയുണ്ടായി സാർ. സാർ, ഇവിടെ നഴ്സിംഗ് മേഖലയിൽ, ഇനി ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല, ഇതുവരെയുള്ളത് ആവർത്തിക്കുന്നില്ല, ഈ വർഷത്തെ കാര്യം, പുതുതായി സർക്കാർ മേഖലയിൽ 6 കോളേജുകൾ സ്ഥാപിക്കുന്നതിനാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഒരു അഡീഷണൽ ബാച്ച് കൂടി വരും, 100 സീറ്റ് കൂടി. അതുകൂടാതെ മറ്റ് ജില്ലകളിൽ അങ്ങനെ 400 സീറ്റ് ഈ വർഷം സർക്കാർ മേഖലയിൽ മാത്രം കൂടാൻ പോവുകയാണ് സാർ. അതോടൊപ്പം തന്നെ അത് സർക്കാരിന്റെ പ്രഖ്യാപിത നയവുമാണ്, ബജറ്റിൽ ഉൾപ്പെടെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. അതുകൂടാതെ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സിമെറ്റിന്റെ കീഴിൽ 6 കോളേജുകൾ കൂടി ആരംഭിക്കുവാൻ തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നഴ്സിംഗ് മേഖലയിലും ഈ 2 കോളേജുകൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു, കൊല്ലത്തും മഞ്ചേരിയിലും. അത് കൂടാതെയാണ് ഈ വർഷം സാർ. അതുപോലെ സ്വകാര്യ മേഖലയിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് സർക്കാരിന്റെ കാഴ്ചപ്പാട്, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാനദണ്ഡ പ്രകാരം, അത് ദേശീയ നഴ്സിംഗ് കൌൺസിലിന്റേതാകട്ടെ,
ദേശീയ മെഡിക്കൽ കൗൺസിലിന്റേതാകട്ടെ മാനദണ്ഡ പ്രകാരം മാനദണ്ഡങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല കാരണം വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് മാനദണ്ഡ പ്രകാരം അനുവദിക്കാവുന്ന വിദ്യാഭ്യാസ അവസരങ്ങൾ പരമാവധി ഇവിടെ നൽകുക എന്നുള്ളതാണ് സ്വകാര്യ മേഖലയിൽ നിന്ന് നഴ്സിംഗ് കോളേജുകൾക്കൊക്കെ എൻഒസി അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസിനൊക്കെ വരുന്നതിൽ അതിന്റെ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് സാർ ചെയ്യുന്നത് സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ജീവിതശൈലി രോഗങ്ങൾ ക്രമാതീതമായി കൂടുന്നു എന്ന് പറഞ്ഞു സാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആർദ്ര മിഷനിലൂടെ 10 കാര്യങ്ങളാണ് ഈ സർക്കാരിന്റെ കാലത്ത് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ശ്രദ്ധയിലും ഉണ്ടാകും അതായത് കേരളത്തിൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ നമ്മളൊരു പരിപാടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് 30 വയസ്സിന് മുകളിലുള്ള 1,71,00,000 ആളുകളാണ് കേരളത്തിലുള്ളത് ഈ 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും വാർഷിക ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാകണം എന്നുള്ളതാണ് കാരണം പ്രമേഹമുണ്ടോ രക്താതി സമ്മർദ്ദമുണ്ടോ ഹൃദ്രോഗമുണ്ടോ ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടോ ക്യാൻസർ ഉണ്ടോ പരിശോധിക്കണം കേരളത്തിൽ ക്യാൻസർ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആളുകൾ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് 3-ാമത്തെ ഘട്ടത്തിൽ സ്റ്റേജിലും 4-ാമത്തെ ഘട്ടത്തിലുമാണ് എത്തുന്നത് അപ്പോൾ അവർക്ക് ചികിത്സ കുറച്ചുകൂടി സങ്കീർണമാകുന്നുണ്ട് ഇതുവരെ ഞാൻ സംസാരിക്കുമ്പോൾ 1,46,00,000 ആളുകളെ വീടുകളിൽ ഹോം സ്ക്രീനിംഗ് നടത്തുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് 1,71,00,000 നമ്മുടെ ടാർഗറ്റ് ഓരോ വർഷവും ഇത് തുടരാൻ പോവുകയാണ് ക്യാൻസർ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിലും ജില്ലാ ക്യാൻസർ കെയർ പ്രോഗ്രാമുകൾ ജില്ലാ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ വീടുകളിൽ ആശമാർ ചെന്ന് സ്ക്രീൻ ചെയ്യുന്ന ആളുകൾ അവർ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരേണ്ടതുണ്ടെങ്കിൽ അവരോട് പറയും അവർ വന്നില്ലെങ്കിൽ വീണ്ടും ഫോൺ ചെയ്ത് പറയും നിങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരണം നിങ്ങൾക്ക് ഇന്നിങ്ങനെ വരാൻ രോഗമുണ്ടാകാം വരാൻ സാധ്യതയുണ്ട് വരണം പരിശോധിക്കണം എന്ന് പറയും അപ്പൊ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ അവർ എത്തണം എന്നുള്ളതാണ് അവിടെ നിന്ന് ഡോക്ടർ ഇപ്പോൾ ക്യാൻസർ ആണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഓരോ ജില്ലയിലും ക്യാൻസർ ഗ്രിഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് സാർ ക്യാൻസർ ഗ്രിഡിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് പോയി പരിശോധിക്കേണ്ടത് എവിടേക്കാണ് സാമ്പിൾ കൊടുക്കേണ്ടത് ഇനി സാമ്പിൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റിസൾട്ട് ആരോഗ്യ കേന്ദ്രം വഴിയോ അല്ലാതെയോ ഈ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഏത് ആശുപത്രിയിൽ എവിടെ പോയി പരിശോധിക്കണം എന്നുള്ളതാണ് അതുപോലെ ക്യാൻസർ ഡാറ്റാ രജിസ്ട്രി അത് തുടങ്ങുന്നതിന് നമ്മൾ തീരുമാനിച്ചു മലബാർ ക്യാൻസർ സെന്ററിലും റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്തും കൊച്ചിൻ ക്യാൻസർ സെന്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജ്യ മിനിസ്റ്ററുടെ മണ്ഡലത്തിലെ കൊച്ചിൻ ക്യാൻസർ സെന്റർ ഈ സാമ്പത്തിക വർഷം നമ്മൾ അതിന്റെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അവിടെയും പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോവുകയാണ് സാർ റോബോട്ടിക് സർജറി ക്യാൻസർ മേഖലയിൽ ആദ്യമായി 30 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മന്ത്രിസഭ അതിന് അനുമതി നൽകിയത് റീജിയണൽ ക്യാൻസർ സെന്ററിലും മലബാർ ക്യാൻസർ സെന്ററിലും ആദ്യമായി സൂക്ഷ്മ ക്യാൻസർ കോശങ്ങളെ പോലും കണ്ടെത്തി അത് ശസ്ത്രക്രിയയിലൂടെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി റോബോട്ടിക് ക്യാൻസർ സർജറി നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് സാർ അതിഥി തൊഴിലാളികളുടെ കാര്യം അങ്ങ് പറയുകയുണ്ടായി സാർ ഈ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി രോഗനിർമാർജ്ജനം നമ്മുടെ ലക്ഷ്യമാണ് കേരളത്തിന്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി പല രോഗങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് 2025-26 വർഷങ്ങളിൽ പല രോഗങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പൂർണ്ണമായി നിർമ്മാർജ്ജനം അതായത് തദ്ദേശീയമായി ആ രോഗങ്ങൾ പുതുതായി ഉണ്ടാകുന്നില്ല എന്ന് കണ്ടെത്തിയാലാണ് അതിനൊരു മാനദണ്ഡമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് സാർ അങ്ങനെ ഈ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കുകയല്ലേ സാർ ഒരുപാട് ആളുകൾ കുറച്ച് സ്പേസിൽ താമസിക്കുന്നത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് സാർ ആ പൊതുജനാരോഗ്യ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി പൊതുജനാരോഗ്യ ബിൽ ഈ നിയമസഭ പാസാക്കിയതിൽ നമ്മൾ അതിനകത്ത് ഒരു വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുജന ഈ നിയമസഭ പാസാക്കിയ പൊതുജനാരോഗ്യ ബിൽ പബ്ലിക് ഹെൽത്ത് ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ബിൽ നിയമമാകേണ്ടതുണ്ട് കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് ആ ബില്ലിനകത്ത് ഇതുണ്ട് എത്ര ആളുകൾക്ക് ഇത്ര സ്ക്വയർ ചതുരശ്ര അടിയിൽ എത്ര ആളുകൾക്ക് താമസിക്കാം അവർക്ക് എത്ര ബാത്റൂം ഉണ്ടായിരിക്കണം പൊതുജനാരോഗ്യ സംവിധാനത്തെ ബാധിക്കുന്ന വിഷയമാകയാൽ ഇതുവരെ നിയമപരമായി അഡ്രസ് ചെയ്യാത്തൊരു വിഷയത്തെ ആ രീതിയിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ ഈ സഭ ശ്രമിച്ചിട്ടുണ്ട് 2-3 കാര്യങ്ങൾ കൂടി മാത്രം സാർ രാജ്യത്ത് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം പറയുകയുണ്ടായി സാർ അദ്ദേഹം ഒരു വാർത്ത ഉദ്ധരിച്ചാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത മറ്റൊരു വാർത്തയുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാർഡിയാക് ഇന്റർവെൻഷൻ നടത്തുന്ന ആശുപത്രി ഞാൻ പറഞ്ഞത് ആശുപത്രി എന്നാ സർക്കാർ ആശുപത്രി എന്നല്ല ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ് സാർ ഹൈദരാബാദിൽ നടന്ന കാർഡിയാക് കോൺഫറൻസ് അവിടെ വെച്ച് കഴിഞ്ഞ 2 മാസം മുമ്പ് തിരുവനന്തപുരത്ത് നടന്നിരുന്നു ഇനി എന്തുകൊണ്ടാണ് കാസ്പിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ രാജ്യത്ത് നൽകുന്ന സംസ്ഥാനം കേരളമാണ് 2021-23 രണ്ട് സാമ്പത്തിക വർഷം ഈ സർക്കാരിന്റെ കാലത്തെ മാത്രം ഞാൻ പറയുന്നു ആ കാലഘട്ടത്തിൽ 2,791 കോടി എല്ലാം കൂടി അതായത് കാസ്പും കാരുണ്യയും ആരോഗ്യകിരണവും എല്ലാം കൂടി 3,200 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നമ്മൾ നൽകിയത് സാർ ഏറ്റവും കൂടുതൽ കാർഡിയാക് മേഖലയിലാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കുറെ 100 കോടിയിലധികം രൂപ കൊടുത്തു അവിടെ ആ മേഖലയിൽ
ചില സമ്മർദ്ദങ്ങൾ, അതായത് ചില അതിൻ്റെ ഇടനിലക്കാർ അങ്ങനെയുള്ളൊരു സംവിധാനങ്ങളെ സുതാര്യമായി കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുകയാണ്. അതിൻ്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് കെ എം സി എൽ വഴി അതിൻ്റെ സപ്ലൈ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നിലയിൽ അടിയന്തരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാതെ വളരെ സ്മൂത്തായിട്ട് പോകുന്നു. അത് ഓരോ ഘട്ടത്തിലും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 11 കോടി രൂപയോളം അവർക്ക് കൊടുത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. വളരെ കർശനമായിട്ടുള്ള ഒരു നിലപാട് അതിലെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം സർ, കോവിഡ് വാക്സിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല സർ, രാജ്യത്തില്ല പല തവണ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് നമ്മുടെ കോവിഡ് വാക്സിനുകൾ നൽകണം എന്നുള്ളത് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് അതിലുള്ള ഒരു മറുപടി എല്ലാ സംസ്ഥാനങ്ങളും, കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മീറ്റിംഗിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യമന്ത്രിമാരും ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു, റിട്ടേണായി ആവശ്യപ്പെട്ടു. പക്ഷേ വാക്സിൻ രാജ്യത്ത് അവൈലബിൾ അല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള മറുപടി. സർ, അതുപോലെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന്റെ കാര്യത്തിൽ അത് പുറത്തുള്ള ആശുപത്രികൾ, അത് അവിടെ മന്ത്രിസഭ കണ്ട ഒരു കാര്യം, നമ്മൾ ഈ വിഷയം 2-3 കേസുകളിൽ ചർച്ച ചെയ്തിരുന്നു. അതായത് ഈ കേരളത്തിന് പുറത്തുള്ള പല ആശുപത്രികളും എംപാനൽഡ് അല്ല എന്നുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു റെഫറൻസ് ഉണ്ടാകുമ്പോഴും അവിടെ പോയാലും എംപാനൽഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പരമാവധി ആ ഹോസ്പിറ്റൽസിനെ ഇതിലേക്ക് എംപാനൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ചെയ്തിട്ടുണ്ട്. സർ, ഹർഷീനയുടെ വിഷയത്തിലാണ്. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ ഒരു വലിയ വാർത്ത വന്നത് നമ്മുടെ കുട്ടികൾക്ക് ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി തട്ടിപ്പാണ്, സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുകയാണ് എന്ന തരത്തിലുള്ള വലിയൊരു വാർത്ത പൊതുവെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഇതൊന്ന് പറയുന്നത് നന്നായിരിക്കും തോന്നുന്നു. ബഹുമാന്യ അംഗം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ നമ്മുടെ കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, നവജാത ശിശു മരണ നിരക്ക് രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിനാണ്. അത് ഇപ്പോ 2022-23 വർഷം നമ്മുടേത് 5.5 ആയി. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2016 10 ആയിരുന്നത് 2021 ആകുമ്പോഴേക്കും 6 ആയി. എന്തുകൊണ്ടാണ്? ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ മുന്നേറ്റത്തെ, അത് നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ആദ്യത്തെ ഇ എം എസ് സർക്കാരിന്റെ കാലത്തെ സാർവത്രിക വിദ്യാഭ്യാസ നിയമത്തിലൂടെയൊക്കെ നാം ആർജിച്ച സാമൂഹ്യ മുന്നേറ്റത്തിലൂടെയുള്ള ബോധ്യങ്ങളിലൂടെയാണ് നമുക്ക് മികച്ച ആരോഗ്യ സൂചകങ്ങളിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിനെയും വീണ്ടും കുറയ്ക്കുന്നതിന്, സർ ഒരു മിനിറ്റ് കൂടെ, കുറയ്ക്കുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമായ ഇടപെടൽ നവജാത ശിശുക്കൾക്ക് ഉണ്ടാകുന്ന ഹൃദയവൈകല്യങ്ങളെ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹൃദ്യം. സർ, അനേകം, കാരണം ഈ ജീവിതം തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ സാമ്പത്തികമായി ശക്തമായിരിക്കില്ല. അപ്പോൾ ഈ വലിയ എമൗണ്ട് വേണ്ടി വരുമ്പോൾ അവർ പകച്ചുപോകും. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനും അത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതിനും വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹൃദ്യം. അത് പൊതുജനങ്ങൾ വലിയ രീതിയിൽ, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇതിനെതിരെ വന്നപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ഹൃദയമാണ് ഹൃദ്യം എന്ന് പറഞ്ഞുകൊണ്ട് അത് നെഞ്ചോട് ചേർക്കുകയുണ്ടായി. അതിനെ പിന്തുണച്ച എല്ലാവരോടും, പിന്തുണയ്ക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ ആശുപത്രികളെ അതിലേക്ക് കൊണ്ടുവരും. സർ, ഒരു കാര്യം കൂടി, ഹർഷീനയുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. സർ, ഹർഷീനയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 5 വർഷം മുൻപ് 3 സിസേറിയനാണ് ചെയ്തിട്ടുള്ളത്, 2012, 2012, 2012, 2016, 2017. ഞാൻ ആവർത്തിച്ച് എല്ലായിടപ്പോഴും പറയുന്നത് ഹർഷീന പറയുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള, അങ്ങനെയുള്ള റിപ്പോർട്ടൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 2 മെഡിക്കൽ റിപ്പോർട്ടുകൾ 2 തവണ, ആദ്യത്തെ റിപ്പോർട്ട് ആദ്യത്തെ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു, ഞാൻ ആ റിപ്പോർട്ട് തള്ളി. 2-ാമത്തെ റിപ്പോർട്ടും അതും തള്ളിയതിന് ശേഷമാണ് ഇത് പോലീസ് അന്വേഷണം നടത്തണമെന്ന് മന്ത്രിസഭയുടെ മുൻപാകെ വെച്ചത്. മന്ത്രിസഭ അത് അംഗീകരിച്ചു. അപ്പോൾ പോലീസ് ആ കൃത്യമായിട്ട് അന്വേഷണം നടത്തും. അതാരാണ് അതിൽ തെറ്റെയ്ത്, ആ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുള്ളത് ആരുടെ ഭാഗത്ത് നിന്നുള്ളതാണെന്ന് കണ്ടെത്തി അതിൽ നടപടി സ്വീകരിക്കും. ആ നിയമ നടപടികളിലൂടെ ഹർഷീനയ്ക്ക് നീതി ഉറപ്പാക്കും എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല.